അധ്യായം നാൽപ്പത്തിയൊന്ന് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ അവൻ നദീതീരത്ത് നിന്നു അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള വേറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കഥർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കും കാറ്റിനാൽ കരിഞ്ഞു വീരിക്കുന്ന ഏഴ് കതിർ വന്നു നേർത്ത ഏഴ് കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു അത് സ്വപ്നം എന്നറിഞ്ഞു പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിശ്രീമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയിച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്ര വാഹകൻമാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നു അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നം ആയിരുന്നു ഓരോരുത്തൻ കണ്ടത് അവിടെ അകമ്പിടി നായകന്റെ ദാസനായ ഒരു എബ്രായി ഓവനക്കാരൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് അറിയിച്ചപ്പോൾ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തന് താന്താന സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞതെന്നും അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ഉടനെ ഫറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു വസ്ത്രം മാറി ഫറവന്റെ അടുക്കൽ ചെന്നു ഫറവോൻ ജോസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസെഫ് ഫറവോനോട് ഞാനല്ലാ ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ ജോസെഫിനോട് പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീർത്ത് നിന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങന്റെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ ഏഴു പശു കയറി വന്നു അത്ര വിരൂപമായവയെ ഞാൻ മിശ്രയും ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ ഉഷ്ടിയുള്ള മുമ്പിലത്തെ ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നു എന്ന് അറിയുവാനില്ലായിരുന്നു അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവയായിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കം കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴ് കതിർ വന്നു നേർത്ത കതിരുകൾ ഏഴ് നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ യോസൈഫ് ഫറവോനോട് പറഞ്ഞത് ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്ന ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശു ഏഴ് സമ്മത്സരം നല്ല കതിരും ഏഴ് സമ്മത്സരം സ്വപ്നം ഒന്ന് തന്നെ അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള ഏഴ് പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള ഏഴ് കതിരും ഏഴ് സമ്മത്സരം അവ ക്ഷാമമുള്ള ഏഴ് സമ്മത്സരമാകും ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത് മിശ്രയം ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ ഏഴ് സമ്മത്സരം വരും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴ് സമ്മത്സരം വരും അപ്പോൾ മിശ്രയൻ ദേശത്ത് ആ സുഭിക്ഷ ിക്ഷതയൊക്കെയും മറന്നിരി ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു ക്ഷയിച്ചുപോകും പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കുകയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും ഫറവോന് സ്വപ്നം രണ്ടു വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിനുമുമ്പാകെ സ്ഥിരമായിരിക്കുക കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുക കൊണ്ടും ആകുന്നു ആകയാൽ ഫറവൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിശ്രയും ദേശത്തിന് മേലധികാരി ആക്കി വയ്ക്കണം അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ ആക്കി സുഭിക്ഷതയുള്ള ഏഴ് സമ്മത്സരത്തിൽ മിശ്രയും ദേശത്തിലെ വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം ഈ വരുന്ന നല്ല സമ്മത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ പറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം ആ ധാന്യം മിശ്രയും ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സമ്മത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല ഈ വാക്ക് ഫറവോനും അവന്റെ സല ഭൃത്യന്മാർക്കും ബോധിച്ചു ഫറവൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ ജോസഫിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു ഇതാ മിശ്രയും ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസെഫിനോട് പറഞ്ഞു ഫറവോൻ തന്റെ കൈയിൽ നിന്ന് മുദ്രമോതിരം യോസെഫിന്റെ കൈക്കിട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിശ്രയും ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി പിന്നെ ഫറവോൻ ജോസെഫിനോട് ഞാൻ ഫറവൻ ആകും നിന്റെ കൽപ്പന കൂടാതെ മിശ്രയം ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു പനേഹ് എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പോത്തി മകൾ ആസനത്തിനെ അവന് ഭാര്യയായി കൊടുത്തു പിന്നെ യോസഫ് മിശ്രംദേശത്ത് സഞ്ചരിച്ചു യോസെഫ് മിശ്രീം രാജാവായ ഫറവൻ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു ജോസഫ് ഫറവന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് ദേശത്തൊക്കെയും സഞ്ചരിച്ചു എന്നാൽ സുഭിക്ഷമായ ഏഴ് സമ്പത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു മിശ്ര ത ഉണ്ടായ ഏഴ് സമ്മത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു അളക്കുവാൻ കഴിവില്ലായികയാൽ അളവ് നിർത്തിക്കളഞ്ഞു ക്ഷാമകാലം വരും മുമ്പേ യോസെഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും ദൈവ തന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസെഫ് തന്റെ ആദ്യജാതന് മനശയെന്ന് പേരിട്ടു സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയിം എന്ന് പേരിട്ടു മിശ്രയും ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള ഏഴ് സമ്മത്സരം കഴിഞ്ഞപ്പോൾ യോസേവ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള ഏഴ് സമ്മത്സരം തുടങ്ങി സലദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രയും ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മിശ്രയും ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവനോട് നിലവിളിച്ചു ഫറവോൻ മിശ്രീമിരോടൊക്കെയും നിങ്ങൾ യോസെഫിന്റെ അടുക്ക ചെല്ലുവീൻ അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു ക്ഷാമം പൊതുത്തിലൊക്കെയും ഉണ്ടായി ജോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു മിശ്രീമർക്ക് ധാന്യം വിറ്റു ക്ഷാമം ദേശത്തും കഠിനമായി തീർന്നു ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിശ്രയിമിൽ ജോസഫിന്റെ അടുക്കൽ വന്നു